വർഷം തിരുവചന വർഷം വചന വർഷം തിരുവചന വർഷം നിന്നിൽ വസിഡാ തിരുവചന വർഷം നിന്നിൽ വസി വചന മാറി പുഴിക്കണേ ദിവ സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയിൽ സ്നേഹമുള്ളവരെ പഞ്ചഗ്രന്ഥത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനമാണ് തുടരുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഞ്ചഗ്രന്ഥത്തെക്കുറിച്ച് ഒരു ആമുഖ പഠനവും ഉൽപ്പത്തി പുസ്തകം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങളെ കുറിച്ചുള്ള പഠനവും നമ്മൾ നടത്തി ഇന്ന് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ട് മുതൽ അമ്പത് വരെ അധ്യായങ്ങളിൽ വിവരിക്കുന്ന പൂർവപിതാക്കന്മാരുടെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുള്ള വചനഭാഗമാണ് പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പ്രധാനമായും രണ്ട് ഭാഗങ്ങളായി തിരിക്കുന്നുവെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങൾ ചരിത്രാതീത കാലത്തെക്കുറിച്ചുള്ള വിവരണവും പന്ത്രണ്ട് മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങൾ പൂർവപിതാക്കന്മാരുടെ പശ്ചാത്തലത്തിൽ നിന്നുമുള്ള വിവരണവുമാണ് ആദ്യ ഭാഗം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ കണ്ടിരുന്നു ഇന്ന് പന്ത്രണ്ട് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്ന പൂർവപിതാക്കന്മാരുടെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുമുള്ള പതിന ഭാഗങ്ങളാണ് നാം പഠിക്കുന്നത് അബ്രാഹത്തെ വിളിക്കുന്നതോടുകൂടി രക്ഷാകര ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായം തുറക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു അബ്രാഹത്തെ വിളിക്കുന്നതിനു മുൻപ് ദൈവം തന്നെ തന്നെ സൃഷ്ട വസ്തുക്കളിലൂടെയും സൃഷ്ട പ്രപഞ്ചത്തിലൂടെയും വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അതിസ്വാഭാവികമായ വിധത്തിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ജനതയെ തിരഞ്ഞെടുക്കുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ ആരംഭമാണ് അബ്രാഹത്തെ വിളിക്കുന്നതിലൂടെ നാം കാണുന്നത് അബ്രാഹത്തെ വിളിക്കുന്ന ഭാഗം പന്ത്രണ്ടാമത്യായം ഒന്ന് രണ്ട് മൂന്ന് വചനങ്ങളിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം കർത്താവ് അബ്രാഹിനോട് അരുൾ ചെയ്തു നിന്റെ ദേശത്തു നിന്നും സഹചരിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ ശ്രേഷ്ഠമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമിയിലെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും അബ്രാഹത്തെ ദൈവം വിളിക്കുമ്പോൾ ദൈവം നൽകിയ വാഗ്ദാനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് മൂന്ന് കാര്യങ്ങളാണ് ദൈവം അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്യുന്നത് ഒന്ന് അബ്രാഹത്തോട് പറയുന്നു നിന്നെ ഞാൻ വലിയ ഒരു ജനതയാക്കും രണ്ടാമത് പറഞ്ഞത് നിന്റെ നാമം മഹത്തരമാക്കും മൂന്നാമത് അബ്രാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനം നീ ഒരു അനുഗ്രഹമായിരിക്കും അബ്രാഹത്തെ വിളിക്കുമ്പോൾ ദൈവം നൽകുന്ന ഈ മൂന്ന് വാഗ്ദാനങ്ങളും പിന്നീട് ഒരു ഉടമ്പടിയായിട്ട് ദൈവവും അബ്രാഹും തമ്മിൽ ഉടമ്പടി ഉറപ്പിക്കുന്നത് കാണാം കാരണം ഉടമ്പടി ഉറപ്പിക്കുന്നതിലൂടെ യാഥാർത്ഥ്യമാകേണ്ട കാര്യമാണ് അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ വാഗ്ദാനം നിന്നെ വലിയൊരു ജനതയാക്കുമെന്നത് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ ഒരു ഉടമ്പടിയായിട്ട് സ്ഥാപിതമാകുന്നു രണ്ടാമത്തെ വാഗ്ദാനം നിന്റെ നാമം മഹത്തരമാക്കുമെന്നത് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഒരു ഉടമ്പടിയായിട്ട് സ്ഥാപിതമാകുന്നത് വിവരിക്കുന്നു മൂന്നാമത്തെ വാഗ്ദാനം നീ ഒരു അനുഗ്രഹം ആയിരിക്കുമെന്നത് ഉൽപത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറ് മുതലുള്ള വചനങ്ങളിൽ ഒരു ഉടമ്പടിയായിട്ട് മാറുകയാണ് ഇങ്ങനെ ദൈവവും അബ്രാഹവും തമ്മിൽ മൂന്ന് ഉടമ്പടികൾ സ്ഥാപിക്കുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു ഈ ഉടമ്പടികളെല്ലാം പിന്നീട് രക്ഷാകര ചരിത്രത്തിൽ പൂർത്തിയാകുന്നതും വിശുദ്ധ വചനത്തിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ് ഒന്നാമത്തെ വാഗ്ദാനം ഉടമ്പടിയായത് മോശയുടെ കാലത്ത് പൂർത്തിയാകുന്നു മോശയിലൂടെ ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഇസ്രായേലിനെ ദൈവം സ്വന്തം ജനമാക്കി മാറ്റുകയാണ് പുറപ്പാട് പുസ്തകം പത്തൊമ്പതാധ്യായം ആറ് ഏഴ് വചനങ്ങളിൽ സീനായ്മലയുടെ താഴ്വാരത്ത് വെച്ച് ദൈവം അരുൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ എനിക്ക് പുരോഹിത ഗണവും വിശുദ്ധ രാജ്യവുമായിരിക്കും അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യമായി ഒരു വലിയ ജനതയായി ഇസ്രായേലിനെ രൂപപ്പെടുത്തുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കും രണ്ടാമത്തെ വാഗ്ദാനം നിന്റെ നാമം ഒരു മഹത്വമുള്ളതാക്കും എന്ന കാര്യം ദാവീദിന്റെ കാലത്ത് പൂർത്തിയാകുന്നത് നമുക്ക് കാണാം ദാവീദുമായിട്ടുള്ള ഉടമ്പടിയിൽ ഒന്ന് സാമൂഹ്യ ഏഴാം അധ്യായത്തിൽ കാണാം നിന്റെ നാമം എന്നേക്കും നിലനിൽക്കും എന്നേക്കും നിലനിൽക്കുന്ന ഒരു നാമം സ്ഥാപിക്കുന്നത് കാണാം ഇങ്ങനെ മഹത്തരമുള്ളൊരു നാമമായിട്ട് ഇസ്രായേലിന്റെ നാമം മാറ്റപ്പെടുകയാണ് മൂന്നാമത് ഒരു അനുഗ്രഹമായി മാറുമെന്ന വാഗ്ദാനം ഉടമ്പടിയായി മാറുന്നത് ഇരുപത്തിരണ്ടാമധ്യായത്തിൽ അത് രക്ഷാകര ചരിത്രത്തിൽ പൂർത്തിയാകുന്നത് ഈശോ മിസ്സിഹായിലൂടെയാണ് ഈശോ മിസ്സിഹായുടെ ജനനത്തിന്റെ സമയത്ത് തന്നെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയുടെ അടയാളമായിട്ടാണ് ഈശോയുടെ ജനനത്തെ മലാകന്മാർ വാഴ്ത്തുന്നത് ഈശോമിശികയുടെ പീഡാസഹന കുരിശുമനുധാനത്തിലൂടെ മനുഷ്യകുലം മുഴുവൻ വീണ്ടെടുക്കപ്പെടുകയാണ് അങ്ങനെ മനുഷ്യകുലത്തിന് ഒരു അനുഗ്രഹമായി മാറുകയാണ് ഈശോ മിശിഹായിലൂടെ പ്രിയപ്പെട്ടവരെ പൂർവപിതാക്കന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം അവരുടെ ചരിത്രപരത അന്വേഷിക്കുക പഠിക്കുക എന്നതിനേക്കാൾ അധികമായി ചരിത്രത്തിൽ ജീവിച്ച് കടന്നുപോയ പൂർവ്വവിദാക്കന്മാരുടെ ജീവിതം അവതരിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥകർത്താവ് പകർന്നു തരാൻ ഉദ്ദേശിക്കുന്ന ദൈവശാസ്ത്ര ലക്ഷ്യങ്ങൾ പഠിക്കുകയാണ് പ്രധാനമായിട്ട് നമുക്ക് ഉള്ളത് ഒന്നാമതായിട്ട് ഒരു ജനതയെ തെരഞ്ഞെടുത്ത് ആ ജനതയിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പാണ് പ്രധാനമായിട്ട് നമ്മൾ പൂർവ്വവിതാക്കന്മാരുടെ ചരിത്രത്തിലൂടെ കാണുന്നത് അബ്രാഹത്തെ വിളിച്ച് തുടർന്ന് അബ്രാഹത്തിന്റെ പിൻതലമുറക്കാരിലൂടെ ചരിത്രത്തിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു ഇസ്രായേലിന്റെ ദൈവം ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ മാത്രം വെളിപ്പെടുത്തിയ ദൈവമല്ല ചരിത്രത്തിലൂടെ ദൈവിക വെളിപാട് നൽകി അത് ക്രമേണ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നതാ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈശോമിശിഹായിലൂടെയാണ് ദൈവിക വെളിപാട് അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് പൂർവ്വപിതാക്കന്മാരെ നമുക്ക് ആത്മീയ മാതൃകകളായിട്ടാണ് കാണേണ്ടത് അബ്രാഹം വിശ്വാസത്തിന്റെ മാതൃകയാണ് അബ്രാഹം മധ്യസ്ഥ വഹിക്കുന്നതിൻ്റെ മാതൃകയാണ് അബ്രാഹം അനുഗ്രഹമായി മാറുന്നതിൻ്റെ മാതൃകയാണ് അബ്രാഹം സംരക്ഷണം നൽകുന്നതിൻ്റെ മാതൃകയാണ് അവസാനം എല്ലാ വസ്തുക്കളേക്കാൾ അധികമായി ദൈവത്തിന്റെ പക്കൽ സ്വയം സമർപ്പണം നടത്തി സ്വന്തം പുത്രനെ പോലും വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്ന അബ്രാഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രാഹത്തെ വിളിക്കുന്ന കാര്യവും അബ്രാഹം ദൈവത്തിന്റെ വചനമനുസരിച്ച് കാരാനിൽ നിന്ന് കാനാൻ ദേശത്ത് വന്ന് വസിക്കുന്ന കാര്യവുമാണ് പറയുന്നത് കാനാൻ ദേശത്ത് വന്ന് വസിക്കുന്ന അബ്രാഹത്തിന് ഉടൻ തന്നെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരികയാണ് ആ ദേശത്ത് പട്ടിണി ബാധിക്കുന്നു അബ്രാഹം അവിടെ നിന്നും ഈജിപ്തിലേക്ക് പോകുന്നു ഭക്ഷണം അന്വേഷിച്ച് ഈജിപ്തിൽ ചെല്ലുമ്പോൾ അവിടെയും പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന അബ്രാഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും പിന്നീട് ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ ഈജിപ്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന അബ്രാഹം വീണ്ടും വന്ന് ബദേലിൽ താമസിക്കുന്നു ബദേലിൽ താമസിക്കുന്ന അബ്രാഹം അവിടെ നിന്നും ലോത്തും അബ്രാഹുവും രണ്ടായിട്ട് മാറുകയുണ്ട് രണ്ട് ജനതയായിട്ട് മാറ്റപ്പെടുന്നതാണ് അബ്രാഹവും ലോത്തും തമ്മിൽ വേർതിരിയുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തില് അബ്രാഹത്തെക്കുറിച്ചും മെൽക്കി സതേഖിനെ കുറിച്ചുമുള്ള വിവരണമാണ് അബ്രാഹത്തിന്റെ സഹോദരപുത്രനായ ലോത്തിനെ മറ്റു രാജാക്കന്മാര് പിടിച്ചുകൊണ്ടുപോകുകയും ആ ദേശം കൈയടക്കുകയും ചെയ്തപ്പോള് അബ്രാഹത്തിന്റെ ഇടപെടലിലൂടെ ലോത്തിനെ രക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ലോത്തിനെ രക്ഷിച്ച് തിരിച്ചു വരുന്ന അബ്രാഹത്തിന്റെ പക്കല് സ്വതം രാജാവ് അബ്രാഹത്തെ സ്വീകരിക്കുവാനായിട്ട് വരുമ്പോൾ മെൽക്കി സദേഖ് എന്ന് പറയുന്ന ഒരു രാജാവ് അബ്രാഹത്തിന്റെ പക്കല് വരികയും അബ്രാഹം ആ മെൽക്കി സദേഖിന് എല്ലാത്തിന്റെയും ദശാംശം കൊടുക്കുകയും മെൽക്കി സദേഖ് അബ്രാഹത്തെ ആശീർവദിക്കുന്നതായും വിവരിക്കുകയാണ് ഉൽപത്തി പുസ്തകത്തില് പതിനാലാം അധ്യായം യുദ്ധത്തിന് തയ്യാറായ രാജാക്കന്മാരുടെ പേരിന്റെ കൂടെ ഒന്നും മെൽക്കി സദേഖിന്റെ പേര് പറയുന്നില്ല സോതാൻ രാജാവ് അബ്രാഹത്തെ സ്വീകരിക്കാൻ വരുന്ന കാര്യം പറയുന്നിടത്ത് മൂന്ന് വചനങ്ങളിലായിട്ട് മാത്രം മെൽക്കി സദേക്കിനെ അവതരിപ്പിക്കുകയാണ് മെൽക്കി സദേക്കിനെ കുറിച്ച് പിന്നീട് തിരുവചനത്തിൽ കാണുന്നത് നൂറ്റിപ്പത്താറ് സങ്കീർത്തനത്തില് മിൽക്കി സദേഖിന്റെ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നു മിശിഹായുടെ പൗരോഹിത്യം മെൽക്കി സദേക്കിന്റെ പൗരോത്യമാണെന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹെബ്രായുടെ ലേഖനത്തിലാണ് മെൽക്കി സദേക്കിനെ കുറിച്ച് പറയുന്നത് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ലാത്ത ആളാണ് മെൽക്കി സദേഖെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ മെൽക്കി സദേഖിനെ അവതരിപ്പിക്കുമ്പോൾ പ്രത്യേകമായ കൂടിയാണ് അവതരിപ്പിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കുവാൻ മെൽക്കി സദേഖക്ക് നീതിയുടെ രാജാവ് സമാധാനത്തിന്റെ രാജാവ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് നീതിയുടെ രാജാവ് മേലക് സേതക് എന്ന് പറഞ്ഞാൽ രാജാവ് നീതി എന്നീ രണ്ട് വാക്കുകളാണ് മെൽക്കി സദേഖ് എന്ന് പറഞ്ഞാൽ നീതിയുടെ രാജാവ് നീതിമാനായ രാജാവ് എന്നെല്ലാം അർത്ഥം വരാം സാലേമിന്റെ രാജാവ് എന്നാണ് മൽക്കി സദേഖിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം സാലേം എന്ന് പറഞ്ഞാൽ ജെറുസലേം ആണ് ഈർ സാലേം ആണ് ഈർഷലോം ആയി മാറുന്നത് ഈർഷലോം ആണ് ഇർഷലേം അപ്പോൾ സമാധാനത്തിന്റെ രാജാവ് എന്ന് പറയുന്നത് അപ്പോൾ ജെറുസലേമിന്റെ രാജാവ് അല്ലെങ്കിൽ സമാധാനത്തിന്റെ രാജാവ് നീതിയുടെ രാജാവ് എന്നെല്ലാം പറയുന്നത് മിസിഹായെ കുറിച്ചുള്ള പാഠമാണ് എന്നുള്ളതെല്ലാം മിസ്ഹായുടെ ടൈറ്റിലാണ് അതുകൊണ്ട് അബ്രാഹത്തിന്റെ വിളിയുടെ വിവരണത്തിൽ തന്നെ മിശിഹായെക്കുറിച്ചുള്ള സൂചനയും നമുക്ക് കാണുവാൻ സാധിക്കും മെൽകി സദേക് മിസിഹായുടെ പ്രതിരൂപമായിട്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് തുടർന്ന് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അബ്രാഹവും ദൈവം നമ്മൾ ഉടമ്പടിയാണ് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അബ്രാഹത്തിനെ വലിയൊരു ഉടമ്പടി അബ്രാഹത്തിനെ വലിയൊരു ജനതയാക്കുമെന്ന് ഉടമ്പടി അവിടെ നൽകുന്നു എങ്കിലും അബ്രാഹത്തിന് ഒരു മകൻ പോലും ജനിക്കാതിരിക്കുന്ന അവസ്ഥ ഈ പശ്ചാത്തലത്തിലാണ് സാറായുടെ ഉപദേശം അനുസരിച്ച് ഖാഗാറിനെ പ്രാപിക്കുന്നതും ഇസ്മായിലിന് ജന്മം നൽകുന്നതും എന്നാൽ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ദൈവം ഇടപെടുകയും അബ്രാഹത്തിന് സാറായിൽ നിന്ന് ഇസഹാക്ക് ജനിക്കുന്ന കാര്യവും നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഖാഗാറിൻ്റെയും ഇസ്മായിലിന്റെയും കാര്യം പറയും പതിനേഴാം അധ്യായത്തിൽ വീണ്ടും ഒരു ഉടമ്പടിയാണ് അബ്രാഹത്തിന്റെ നാമം മഹത്തരമാക്കുമെന്ന കാര്യമാണ് അവിടെ ശബ്ദം ചെയ്യുന്നത് അബ്രാഹത്തിന് ഭാര്യ സാറായിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കുമെന്ന കാര്യം അറിയിക്കുന്നു പതിനെട്ടാം അധ്യായത്തിൽ കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുന്ന കാര്യം പറയുന്നു മൂന്ന് പേര് പ്രത്യക്ഷപ്പെടുന്നു കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നു മൂന്ന് പേരായാണ് പ്രത്യക്ഷപ്പെടുന്നത് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നു മൂന്ന് ആളുകളായിട്ടാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് മൂന്നാളുകളോട് സംസാരിക്കുന്ന അബ്രാഹം ഒരു വ്യക്തിയോട് നന്ദിലാണ് സംസാരിക്കുന്നതും പതിനെട്ടാം അധ്യായത്തിൽ പ്രകാരമാണ് വിവരിക്കുന്നത് മാമറയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം കർത്താവ് അവന് പ്രത്യക്ഷനായി ദിവസത്തിന് ചൂടേറിയപ്പോൾ അവൻ തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൾ ഇരിക്കുകയായിരുന്നു അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഇതാ മൂന്നാളുകൾ തനിക്കേറെ നിൽക്കുന്നു അവരെ കണ്ട മാത്രയിൽ അവൻ അവരെ എതിരേൽക്കാൻ കൂടാരവാതികൾ ചെന്ന് നിലംപറ്റി കുമ്പിട്ടു അവൻ പറഞ്ഞു യജമാനെ അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ പ്രീതി കണ്ടെത്തിയെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ പ്രകാരം കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുകയും മൂന്നാളുകളായി ആ പ്രത്യക്ഷീകരണത്തെ അവതരിപ്പിക്കുകയും അവിടെ ചെന്ന് അബ്രാഹം സംസാരിക്കുമ്പോൾ യജമാനെ എന്ന് വിളിച്ച് ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന വിധത്തിലും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും കർത്താവ് മൂന്നാളുകളായി പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ മൂന്നാളുകൾ ഏക ദൈവമായിട്ട് ഉള്ള ആ തൃത്യേക ദൈവത്തിന്റെ വെളിപ്പെടുത്തലായിട്ട് ഈ വചനഭാഗത്തെ കാണുവാൻ സാധിക്കും പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പഠിക്കുമ്പോൾ തൃത്യേക ദൈവത്തിന്റെ സാന്നിധ്യമാണ് അബ്രാഹത്തിന് ലഭിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും പതിനെട്ടാം അധ്യായത്തിൽ തുടർന്ന് നൽകുന്നത് അബ്രാഹത്തിന്റെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അബ്രാഹത്തിന്റെ സാറായിൽ നിന്നും ഒരു പുത്രൻ ജനിക്കുമെന്നുള്ള മംഗള വാർത്തയാണ് അറിയിക്കുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുന്ന അബ്രാഹത്തെയാണ് തുടർന്ന് കാണുവാൻ സാധിക്കുന്നത് പതിനെട്ടാം അധ്യായത്തിൽ തന്നെ സോതോം കുമാറ പ്രദേശം തകർക്കുന്ന കാര്യം കാണാം തിന്മ പെരുകുമ്പോൾ ഇടപെടുന്നൊരു ദൈവം തിന്മയെ നശിപ്പിക്കുകയും നന്മയെ പരിരക്ഷിക്കുകയും ദൈവം എന്ന കാര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെ സോതോം കുമാറയ്ക്കു വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന അബ്രാഹത്തെ കാണാം അബ്രാഹം അങ്ങനെ ഒരു മധ്യസ്ഥനായി നിലകൊള്ളുകയാണ് സോതോം കുമാറയുടെ പാപം എന്താണെന്നുള്ള വിവരണമാണ് പത്തൊൻപതാം അധ്യായത്തിൽ പറയുന്നത് അതിനുശേഷം ലോത്തിന്റെ മക്കളിൽ നിന്നും ഉണ്ടാകുന്ന രണ്ട് ജനതകളുടെ കാര്യം പറയുന്നു മൊവാബിരും അമോനിയരും ആ ജനത ഇസ്രായേലുമായിട്ട് നിരന്തരം വഴക്കിലായിരുന്നതാണ് അതുകൊണ്ട് ആ ജനതയുടെ ഉത്ഭവം അസാധാരണമായ വിധത്തിൽ തിന്മയുടെ പ്രവൃത്തി നടത്തിക്കൊണ്ട് ഉണ്ടാകുന്നതായിട്ടാണ് ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് ലോത്തിന്റെ പെൺമക്കളിൽ നിന്നും ലോത്തിന് മക്കൾ ജനിക്കുന്നു അത് ലോത്ത് സുബോധമില്ലാതെ പ്രവർത്തിച്ചൊരു പ്രവൃത്തിയായിട്ടാണ് അവതരിപ്പിക്കുന്നത് ലോത്തിനെ കുടിച്ച് ഉന്മത്തനാക്കിയതിനു ശേഷം പെൺമക്കൾ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് പ്രകാരം സുബോധത്തോടുകൂടി ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവൃത്തിയെ നീജമായിട്ട് അവതരിപ്പിക്കുകയാണ് പിൽക്കാലത്ത് ഇസ്രായേലുടെ ആജന്മ ശത്രുക്കളായിരുന്ന മൊവാബിരും അമോനിയരും ഇപ്രകാരം ജനിച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തരം താഴ്ത്തി കാണിക്കാനുള്ളൊരു ശൈലി കൂടി ഈ രചനയിൽ കാണുവാനായിട്ട് സാധിക്കും ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഇസഹാക്കിന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു ഇസഹാക്കിന്റെ ജനനം ഉടമ്പടി പ്രകാരമുള്ളതാണ് ഉടമ്പടിയുടെ പുത്രനിലൂടെ രക്ഷാർ ചരിത്രം മുന്നോട്ട് പോകുന്നതും ഇസ്മായില് രക്ഷാരി ചരിത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും ആണ് കാണുന്നത് രക്ഷാധരിത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇസ്രായേൽ ജനതയെ തെരഞ്ഞെടുത്തുവെങ്കിലും ഇസ്മായിനെയും ചേർത്ത് നിർത്തി അവനും രക്ഷയുണ്ട് എന്നുള്ള കാര്യം അവതരിപ്പിക്കുകയാണ് ഇസ്മായിലിനെയും കാഗാറിനെയും സംരക്ഷിക്കുന്ന സംഭവത്തിലൂടെ വിവരിക്കുന്നത് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രാഹം തന്റെ ഏകജാതനെ ബലി അർപ്പിക്കുവാനായിട്ട് പോകുന്നത് കാണാം പ്രാചീന ജനതകളുടെ ഇടയിൽ ദൈവപ്രീതിക്ക് വേണ്ടി മക്കളെ ബലിയർപ്പിക്കുന്ന ഉണ്ടായിരുന്നു ഒരുപക്ഷെ ആ പശ്ചാത്തലത്തിൽ നിന്നായിരിക്കാം അബ്രാഹത്തോട് തന്റെ പുത്രനെ ബലിയർപ്പിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്നാൽ അബ്രാഹത്തിലൂടെ പുതിയൊരു വെളിപാട് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും മനുഷ്യ ബലിയർപ്പണം പാടില്ല അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാനായി മോറിയാ മലയിലേക്ക് പോകുന്നു മോറിയാ മലയിൽ വെച്ച് ദൈവം അരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബലിയർപ്പണത്തെ തടയുകയും പിന്നീട് ഒരു ആട്ടിൻകുഞ്ഞിനെ ബലിയർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും യഥാർത്ഥത്തിലെ ബലിയർപ്പണത്തെക്കുറിച്ചുള്ളൊരു ദർശനം പൂർവ്വകാലങ്ങളില് പ്രാചീന മതങ്ങളിൽ മനുഷ്യരെ ദൈവപ്രീതിക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നുവെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ ബലിയർപ്പണം ഇല്ലെന്നാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ അബ്രാഹത്തിന്റെ സന്തതി പരമ്പരകളെക്കുറിച്ചുള്ള വിവരണമാണുള്ളത് അബ്രാഹത്തിന്റെ സന്തതി പരമ്പരകൾ എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ പുത്രനായ ഇസ്ഹാക്ക് ഖാഗാറിൽ നിന്ന് ജന്മം നൽ എടുത്ത ഇസ്മായേൽ പിന്നീട് അബ്രാഹത്തിന്റെ ഭാര്യയായിരുന്ന കെത്തുറായിൽ നിന്ന് ജന്മം കൊണ്ട മിതിയൻ മെദാൻ ഇഷ്ബാഖ് സ്മിറാൻ യോഷാൻ എന്നിങ്ങനെ ജനതകൾ മൊവാബിരും അമോനിയരും ലോത്തിന്റെ മക്കളായിട്ട് മുൻകൂട്ടി പറഞ്ഞു ഉൽപ്പത്തി പുസ്തകത്തില് എല്ലാ ജനപദങ്ങളും പ്രത്യേകിച്ച് ഇസ്രായേൽ ദേശത്തോട് ചേർന്ന് കിടക്കുന്ന എല്ലാ ജനപദങ്ങളും അബ്രാഹുവുമായിട്ട് ബന്ധമുള്ളതാണ് എന്ന് അവതരിപ്പിക്കുകയാണ് ഈ അബ്രാഹുത്തിന്റെ സന്തതി പരമ്പരയുടെ വിവരണം നൽകുന്നതിലൂടെ മിതിയാന് യോഷാൻ ഇഷ്ബാഖ് യോഷാൽ എന്നു പറയുന്നതെല്ലാം ഓരോ ജനപദങ്ങളായിരുന്നു ആ ജനപദങ്ങളെല്ലാം അബ്രാഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് അവതരിപ്പിക്കുകയാണ് ഈ സന്തതി പരമ്പരകളുടെ വിവരണങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ അബ്രാഹത്തിന്റെ പുത്രനായ ഇസഹാക്കിനെയാണ് നമ്മൾ കാണുന്ന ഉടമ്പടിയുടെ പുത്രൻ ഇസഹാക്ക് വാഗ്ദാന പ്രകാരം ജനിച്ചവനാണ് ഇസഹാക്കിനെ കുറിച്ച് അധികം വിവരണങ്ങളൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നില്ല അനുസരണത്തിന്റെ വിധേയത്തിന്റെ പുത്രനായിട്ടാണ് ഇസഹാക്കിനെ കാണുന്നത് മോറിയാമലയിലേക്ക് ബലിയർപ്പിക്കുവാനായിട്ട് അബ്രാഹം പോകുമ്പോൾ ഇസഹാക്കിനെയുമായാണ് പോകുന്നത് ബലിയർപ്പണത്തിനുള്ള വിറകും കത്തിയും ഒക്കെയുണ്ട് ആടെവിടെ എന്ന് ചോദിച്ചപ്പോൾ ദൈവം തരുമെന്ന് അബ്രാഹം പറയുന്നു അബ്രാഹത്തിന്റെ വാക്കുകേട്ട് മലമുകളിലേക്ക് വിറകും ചുമന്നുകൊണ്ട് കയറിപ്പോകുന്ന ഇസഹാക്കിനെ കാണാം ഇസഹാക്ക് അനുസരണത്തോടെ വിധേയത്വത്തോടെ അബ്രാഹത്തിന് മുമ്പിൽ ആയിരിക്കുന്നതാ കാണുവാൻ സാധിക്കുന്നത് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ കൗമാരപ്രായക്കാരനായ ഇസഹാക്കിനെയാണ് കാണുവാൻ സാധിക്കുന്നത് അബ്രാഹം ഇസഹാക്കിനെ ബന്ധിച്ച് ബലിപിടുത്തി കിടത്തുമ്പോൾ ശാന്തമായി ബലിവസ്തുവാകാൻ തയ്യാറാകുന്ന ഇസഹാക്കിനെയാണ് യഥാർത്ഥത്തില് ഇസഹാക്ക് മിസ്സിഹാഴ് പ്രതിരൂപമാണ് ദൈവപിതാവിന്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി കാൽവരിയിലേക്ക് കുരിശും ചുമന്നുകൊണ്ട് യാത്രയാകുന്ന മിസ്ഹാഴ് പ്രതിരൂപമായിട്ട് ഇസഹാക്കിനെ കാണുവാനായിട്ട് സാധിക്കും സ്വയം ബലിയാകുവാൻ തയ്യാറായി കാൽവരിയിൽ നിൽക്കുന്ന ഇസഹാക്ക് ഇസഹാക്കിനെ അതുകൊണ്ട് അനുസരണത്തിന്റെയും വിധേയത്തിന്റെയും ഒരു പുത്രനായിട്ട് കാണുവാൻ സാധിക്കും ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വേണ്ടി അബ്രാഹത്തിന്റെ ദേശത്തേക്ക് പോവുകയും ഹാരാനിൽ ചെന്ന് റബേക്കായെ ഭാര്യയായി സ്വീകരിക്കുന്ന കാര്യവും നമുക്ക് കാണുവാൻ ഇസഹാഖിന് റബേക്കായിലുണ്ടായ രണ്ട് പുത്രന്മാര് യേസാവും യാക്കോബും അവിടെ തെരഞ്ഞെടുപ്പ് യാക്കോവിനായിരുന്നു യാക്കോവിലൂടെ രക്ഷാചരിത്രം മുന്നോട്ട് പോകുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് യേസാവ് തൻ്റെ കടിഞ്ഞൂൽ അവകാശം യാക്കോവിന് നൽകുന്നതായും യാക്കോബ് പിന്നീട് അത് കരസ്ഥമാക്കുന്ന കാര്യവും വിവരിക്കുന്നത് യാക്കോബിലൂടെ രക്ഷാകര ചരിത്രം മുന്നോട്ടു പോകുന്നു ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ അബ്രാഹത്തിന് ഇസ്മായിൽ ഇസഹാക്ക് എന്നും പറഞ്ഞ് പുത്രൻ ഉണ്ടായിരും ഉടമ്പടിയുടെ പുത്രനെയാണ് തിരഞ്ഞെടുത്തത് കടിഞ്ഞിൽ പുത്രൻ ഇസ്മായിൽ ആയിരുന്നെങ്കിലും ഉടമ്പടിയിലൂടെ ഉണ്ടായ പുത്രനെയാണ് രക്ഷാകര ചരിത്രം മുന്നോട്ട് പോകാൻ തിരഞ്ഞെടുക്കുന്നത് ഇസഹാക്കിന് ഏസാവും യാക്കോവും രണ്ട് പുത്രന്മാരുണ്ടെങ്കിലും യാക്കോബിനെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും യാക്കോവിലൂടെയാണ് രക്ഷാരിചരിത്രം മുന്നോട്ട് പോകുന്നത് യാക്കോബ് മൽപിടുത്തത്തിന്റെ ആളായിരുന്നു യാക്കോബ് ഏസാവും യാക്കോവും അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഉദരത്തിൽ നിന്ന് മൽപിടുത്തം നടത്തുന്നതായി റബേക്കായ്ക്ക് അനുഭവപ്പെടുകയും റബേക്ക തന്റെ പുത്രന്മാരെ കുറിച്ച് ആവലാതി പറയുന്നുമുണ്ട് പുറത്തേക്ക് വന്നതിന് ശേഷവും യേസാവും യാക്കോവും കൂടെ വഴക്കടിക്കുന്നുണ്ട് യാക്കോബ് യേസാവിൻ്റെ കയ്യിൽ നിന്നും കടിഞ്ഞൂൽ സ്ഥാനം കരസ്ഥമാക്കുന്നു യേസാവിന് യാക്കോവിനെ കൊല്ലുവാൻ മാത്രം ദേഷ്യമുണ്ടാകുന്നു യാക്കോബ് അവിടം വിട്ട് തൻ്റെ അമ്മയായ റബേഖായുടെ ദേശത്തേക്ക് പോവുകയും അവിടെ ആയിരിക്കുകയും ചെയ്യുന്നത് കാണുന്നു ലാബാൻ്റെ ഭവനത്തിലായിരുന്നു കൊണ്ട് ലയായെയും റാഖേലിലെയും വിവാഹം കഴിക്കുകയും അവരിൽ നിന്നും അവരുടെ ദാസിമാരിൽ നിന്നുമായി പന്ത്രണ്ട് ആൺമക്കളും ദീന എന്ന ഒരു പുത്രിയും ജനിക്കുന്ന കാര്യം വിവരിക്കുകയാണ് മൽപിടുത്തത്തിന്റെ മനുഷ്യനും അനുരഞ്ജനത്തിന്റെ മനുഷ്യനുമായിട്ട് കാണുവാൻ സാധിക്കും അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ മൽപിടുത്തം നടത്തുന്നവൻ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ യേശാവുമായിട്ടും മൽപിടുത്തം നടത്തുന്നു യേശാവിൽ നിന്നും അവന്റെ കഠിനൂൽ സ്ഥാനം കരസ്ഥമാക്കുന്നു തുടർന്ന് ലാബാന്റെ പക്കലേക്ക് പോയി ലാബാന്റെ പക്കലായിരിക്കുമ്പോഴും അവിടെയും വഴക്ക് ആയി അവസാനം ലാബാന്റെ പക്കൽ നിന്നും ഒളിച്ചോടി പോരുന്ന അവസ്ഥയുണ്ടാകുന്നു യാത്രയിൽ ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നു യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം കുതിക്കുന്നവൻ എന്നാണ് ദൈവത്തോട് മൽപിടുത്തം നടത്തിയ യാക്കോബിന് ദൈവം കൊടുത്ത പേരാണ് ഇസ്രായേൽ ദൈവത്തോട് മൽപിടുത്തം നടത്തുന്നവൻ അങ്ങനെ എല്ലാവരുമായിട്ടും മൽപിടുത്തം നടത്തുന്ന യാക്കോവിനെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുമ്പോഴും താൻ മൽപിടുത്തം നടത്തി അല്ലെ മല്ലടിച്ച് എല്ലാവരുമായിട്ട് അനുരഞ്ജനത്തിലേക്ക് വരുന്ന യാക്കോവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏസാവുമായിട്ട് അനുരഞ്ജനത്തിലേക്ക് വരുന്ന യാക്കോവിനെ നമുക്ക് കാണാം വഴക്കടിച്ചു കഴിഞ്ഞപ്പോഴാണ് യാക്കോവിന് വാക്ത ദേശം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത് എന്നാൽ ഏസാവുമായിട്ട് രമ്യതയിലാകാൻ തീരുമാനിച്ചപ്പോൾ വാക്തത നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ലാബാന്റെ പക്കൽ നിന്ന് വഴക്കായി ഒരു ദിവസം രാത്രിയിൽ അവിടെ നിന്ന് പുറപ്പെട്ടു പോന്നെങ്കിലും തുടർന്ന് ലാബാനുമായി രമ്യതയിലെത്തുകയും ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം ദൈവവുമായിട്ട് മൽപിടുത്തത്തിൽ ഏർപ്പെട്ട യാക്കോബ് അവസാനം ദൈവത്തോട് തന്നെ ആശീർവദിച്ചിട്ട് പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുരഞ്ജനത്തിലേക്ക് വരുന്നത് കാണാം ഇങ്ങനെ മൽപിടുത്തത്തിൻ്റെയും അനുരഞ്ജനത്തിന്റെയും ആളായിട്ട് യാക്കോവിനെ കാണാം യാക്കോബ് ആശീർവാദം നൽകുന്ന ഒരു പിതാവായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന അധ്യായം നാൽപ്പത്തൊമ്പത് അമ്പത് അധ്യായങ്ങളിൽ മക്കളെ എല്ലാം വിളിച്ച് അവരെ ആശീർവദിച്ച് അനുഗ്രഹം നൽകുന്ന യാക്കോവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യാക്കോവിന്റെ വിവരണത്തിന് ശേഷം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ജോസഫിന്റെ കാര്യമാണ് ജോസഫും പതിനൊന്ന് സഹോദരന്മാരും ജോസഫ് ദൈവത്തിന്റെ കരം എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആൾ ആയിരുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായത്തിൽ കാണുന്നത് കർത്താവിന്റെ കരം എപ്പോഴും അവനോടുകൂടി ഉണ്ടായിരുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും അവനോടൊപ്പം ഉണ്ടായിരുന്നു സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട ജോസഫ് ഈജിപ്തിലെത്തുകയും ഈജിപ്തിലെ ഭരണാധികാരിയായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഈജിപ്തിലെ ഭരണാധികാരിയായി മാറിയ ജോസപ്പ് വിശ്വാസത്തിന്റെ മനുഷ്യനായും അനുരഞ്ജനത്തിന്റെ മനുഷ്യനായും നമുക്ക് കാണാം ദൈവത്തിന്റെ കരം എപ്പോഴും തന്നോടുകൂടി ഉണ്ടായിരുന്നു എന്നും ദൈവിക പദ്ധതി അനുസരിച്ചാണ് താൻ ഇപ്രകാരമൊക്കെ സഹിക്കേണ്ടി വന്നത് എന്നും ജോസപ്പ് തന്റെ സഹോദരങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് മുൻപേ ദൈവമായ കർത്താവാണ് എന്നെ ഈജിപ്തിലേക്ക് അയച്ചത് എന്നാണ് ജോസഫ് സഹോദരങ്ങളോട് പറയുന്നത് ജോസഫ് ദൈവസാന്നിധ്യ ബോധമുള്ള മനുഷ്യനായിരുന്നു അതുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നതിൽ ജോസഫ് ഒരിക്കലും സന്തോഷം കണ്ടെത്തിയിരുന്നില്ല ഫൊത്തിഫാറിന്റെ ഭാര്യ ജോസഫിനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ ഇത്ര നീചമായ പ്രവൃത്തി എന്റെ ദൈവത്തിനെതിരെ ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ജോസഫ് അതിൽ നിന്നും അകന്നു മാറുന്നതാ കാണുന്നത് ജോസഫ് പരദേശത്തായിരുന്നു ചോദിക്കാനും പറയാനും ആരുമില്ല വീട്ടുകാരില്ല നാട്ടുകാരില്ല അവിടെ തിന്മ ചെയ്യുവാനായിട്ട് കിട്ടിയ അവസരത്തെ ദൈവസാന്നിധ്യ ബോധം കൊണ്ട് ഉപേക്ഷിക്കുന്ന ജോസഫിനെയാണ് കാണുന്നത് തിന്മയുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ദൈവസാന്നിധ്യ ബോധമാണ് ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യമാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് അകറ്റുന്നത് എന്ന ചിന്ത ജോസഫ് നമുക്ക് നൽകുന്നു ഈജിപ്തിലെ കഷ്ടപ്പാടിന്റെ കാലത്ത് ദൈവത്തിന്റെ കരം ജോസഫിലൂടെ പ്രവർത്തിക്കുകയും ഈജിപ്ത് ദേശത്ത് അനുഗ്രഹം വർഷിക്കപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് ജോസഫിന്റെ സംഭവത്തിലൂടെ കാണുവാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ പൂർവ്വപിതാക്കന്മാരുടെ സംഭവങ്ങളെല്ലാം വിവരിക്കുന്നത് ദൈവഹിതമനുസരിച്ച് മനുഷ്യൻ എപ്രകാരം ജീവിക്കണമെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിന്റെ മാതൃകയും സമർപ്പണത്തിന്റെ മാതൃകയും മധ്യസ്ഥതയുടെ മാതൃകയുമെല്ലാം ഉൾക്കൊള്ളുവാനായിട്ട് ഇസഹാക്കിനെ പോലെ അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും പുത്രനായി മാറുവാൻ വേണ്ടിയിട്ട് യാക്കോവിനെ പോലെ മാനുഷികമായി പല വിധത്തിലുള്ള ബലഹീനതകളും വഴക്കുകളുമൊക്കെ ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നെല്ലാം രമ്യതപ്പെട്ട് അനുരഞ്ജനത്തിലൂടെ തിരികെ വന്ന് വാക്തത്വ നാട്ടിലേക്ക് തിരിച്ചെത്തുവാൻ യോഗ്യരാകുന്ന യാക്കോവ് വഴക്കിന്റെയും അനുരഞ്ജനത്തിന്റെയും അടയാളമായിട്ട് നിൽക്കുന്നു യാക്കോബ് അതുപോലെ തന്നെ അനുഗ്രഹത്തിന്റെയും ആശീർവാദത്തിന്റെയും മനുഷ്യനാണ് ജോസഫ് ദൈവസാന്നിധ്യ ബോധത്തിന്റെ മനുഷ്യനായിരുന്നു വിശ്വാസത്തിന്റെ മനുഷ്യനായിരുന്നു പ്രതികാര ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്ന സ്നേഹത്തിന്റെ അടയാളമായ മനുഷ്യനായിരുന്നു ജോസഫ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ട് മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങളിൽ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തിലൂടെ മനുഷ്യന്റെ രക്ഷാകര പദ്ധതി മുന്നോട്ട് പോകുന്നതും ആ രക്ഷാകര പദ്ധതിയിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് യാക്കോബും മക്കളുമെല്ലാം ഈജിപ്തിലേക്ക് വരുന്ന കാര്യം അവതരിപ്പിക്കുന്നു ജോസഫ് ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്നതുകൊണ്ട് പാലസ്തീനായിൽ കാനാൻ ദേശത്ത് ക്ഷാമവും പട്ടിണിയും വന്നപ്പോൾ യാക്കോബ് മക്കളെ കാനാൻ ദേശത്ത് നിന്ന് ഈജിപ്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾക്കായി അയയ്ക്കുന്നതും അവർ ഈജിപ്തിൽ ചെന്നപ്പോൾ ഭരണാധികാരിയായ ജോസഫ് അവരെ തിരിച്ചറിയുന്നതും ക്രമേണ ജോസഫിൻ്റെ സഹോദരങ്ങളും പിതാവും ഈജിപ്തിൽ വന്ന് താമസിക്കുന്ന കാര്യവും പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും പുറപ്പാട് പുസ്തകത്തിലേക്കുള്ള ഒരു തുറവി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒരു ക്ലാസ്സിൽ പുറപ്പാട് പുസ്തകത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചുള്ള പഠനം നമുക്കിവിടെ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം ആ കാലഘട്ടത്തിലുള്ള ഒരു സമകാലീന ചരിത്ര വിവരണമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത് പൂർവ്വപിതാക്കന്മാർ ഇസ്രായേൽ ജനതയ്ക്ക് ജന്മം നൽകിയ പിതാക്കന്മാരാണ് അവരിൽ നിന്ന് ലഭിച്ച വിശ്വാസ പാരമ്പര്യം ജീവിച്ച് നൂറ്റാണ്ടുകൾ ജീവിച്ചതിനു ശേഷമാണ് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം വിവരണം നടത്തുന്നത് അതുകൊണ്ടൊരു ചരിത്രപരമായ ലക്ഷ്യമെന്നതിനേക്കാൾ അധികമായി തങ്ങളുടെ വിശ്വാസത്തിൻ്റെ മഹത് വ്യക്തികളായ പൂർവ്വപിതാക്കന്മാരെ മാതൃകാ കഥാപാത്രങ്ങളായിട്ട് ഇസ്രായേലിന് മുമ്പ് അവതരിപ്പിക്കുകയാണ് ഈ വിവരണത്തിലൂടെ നൽകുന്നത് ദ്രാഹത്തിൻ്റെ ജീവിതവും ഇഷാക്കിൻ്റെ ജീവിതവും യാക്കോബിൻ്റെയും ജോസഫിൻ്റെയൊക്കെ ജീവിതം തങ്ങൾക്ക് കൈമാറിത്തന്ന വിശ്വാസം ജീവിക്കുവാൻ വേണ്ടിയിട്ട് കടപ്പെട്ടവരാണ് ഇസ്രായേൽ മക്കൾ അതിനുവേണ്ടി അവരുടെ ജീവിതത്തെ തങ്ങളുടെ ജീവിത പശ്ചാത്തലത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ വേണ്ടി ഇസ്രായേൽ ജനതയെ പഠിപ്പിക്കുകയാണ് ദുരന്തകർത്താവിന്റെ ലക്ഷ്യം